ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന ടെലിഫോൺ ലൈനിലുണ്ട്. ഈ വാർത്ത പോകുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നയുമായി ടെലിഫോൺ ബന്ധത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തായാലും സ്വപ്ന ടെലിഫോൺ ലൈനിൽ കിട്ടുന്നുണ്ട്. സ്വപ്ന കേൾക്കാമല്ലോ അല്ലേ? സ്വപ്ന, താങ്കളിൽ നിന്നാണ് നേരിട്ട് ഇനി വിവരങ്ങൾ അറിയേണ്ടത്. കാരണം താങ്കളും ശിവശങ്കറും തമ്മിലുള്ള കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്ന ഈ സാഹചര്യമുണ്ടല്ലോ. മുഖ്യമന്ത്രി കൃത്യമായി താങ്കൾക്ക് നോർക്കയിൽ ജോലി വാങ്ങി നൽകുന്ന കാര്യത്തിൽ ഇടപെട്ടു. മാത്രമല്ല ചോദിച്ചറിയേണ്ട മറ്റൊരു കാര്യം, യു എ കോൺസുലേറ്റിലെ ജോലി രാജിവെച്ചെന്ന് അറിയുമ്പോൾ രവീന്ദ്രൻ ഞെട്ടി എന്നുകൂടി ശിവശങ്കർ പറയുന്നുണ്ട്. അതൊക്കെ എന്ത് സാഹചര്യത്തിലാണ്, എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വണ്ടി അത് യൂസിംഗ് എ പേഴ്സണാലിറ്റി, വെരി ഇമ്പോർട്ടന്റ് കീ പേഴ്സൺ ഇൻസൈഡ് ദ കോൺസുലേറ്റ്, ദേ ആർ യൂസിംഗ് ഫോർ ദിയർ ബിസിനസ് റിക്വയർമെന്റ്സ്. വെൻ ദേ ആർ ആക്ച്വലി യൂസിംഗ് മീ ഫോർ വാട്ട് യു സേ, അവരുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിനും ഭാര്യയ്ക്കും മകൾക്കും മകനും വേണ്ടി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും യാത്രകൾ ചെയ്യുന്നു, അവിടെ ഇവിടെ ട്രാവൽ ചെയ്യുന്നു, നെഗോസിയേഷൻസ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് റിസൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടലല്ലാതെ സന്തോഷം തോന്നത്തില്ലല്ലോ. ഓക്കെ ഓക്കെ, ആ ഒരു സാഹചര്യത്തിലാണ് സി എം രവീന്ദ്രൻ ഞെട്ടിയത് എന്നുള്ളതാണ്. സ്വപ്ന കേൾക്കാം? അതെ അതെ, ഇപ്പോൾ മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിലാണ് സി എം രവീന്ദ്രൻ ഞെട്ടി എന്നുള്ള തരത്തിൽ ചാറ്റിലുള്ളതല്ലേ? കാരണം താങ്കളാണ് നിർണായകമായി ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നത് എന്നുള്ളതാണ്. I have been doing all what they tell me to do. And exploit me and manipulate cheyittu pettana njan resign cheythu kanya pinne avarku endu cheyan pattu ennalla oru bhayam undanallo. That is why they offered me a job as well. Avarude control il nikkan vendittu. ഇതിൽ ഈ ചാറ്റുകളൊക്കെ ആദ്യം മുതൽക്ക് തന്നെ പുറത്തു വന്നപ്പോൾ ശിവശങ്കർ ഇഡിയുടെ ചോദ്യം ചെയ്യലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടതിൽ താങ്കൾ വലിയ രീതിയിൽ മാനസിക വിഷമത്തിലായിരുന്നു, അത്തരത്തിലൊരു മാനസിക നില തന്നെ തകരാറിലായ സമയത്ത് ആശ്വസിപ്പിച്ചതാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത് യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ളത്. ശിവശങ്കർ സർ എനി മോർ, സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ശിവശങ്കർ സർ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ഓൺ വൺ പോയിന്റ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ചാലഞ്ച് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ടു പ്ലീസ് കം ഫോർവേർഡ് വിത്ത് പ്രൂഫ് ടു ഡിനൈ ദാറ്റ് ഹി ഡസൻ നോ മീ, ഹി ഹാസ് നോട്ട് സീൻ മീ, ആൻഡ് വി ഹാവൻ്റ് ഹാഡ് എനി കൈൻഡ് ഓഫ് മീറ്റിംഗ്, 101 മീറ്റിംഗ്സ് പോലും ക്ലബ് ഹൗസിൽ ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഐ എം റെഡി ടു റിലീസ് ദ ഡേറ്റ്, റിലീസ് ദ സിസിടിവി റിപ്പോർട്ട് ടു ജസ്റ്റ് പ്രൂവിംഗ് ദാറ്റ് ഹി ഹാസ് ഹി ഈസ് എ ക്രെഡിബിൾ മാൻ ആൻഡ് വാട്ട് എവർ ഹി ഈസ് സേയിങ് ഇസ് ദ ട്രൂത്ത് ആൻഡ് ഹി ഈസ് eligible to be the honorable chief minister of Kerala. സ്വപ്ന, അങ്ങനെ നോക്കുമ്പോൾ നിയമസഭയിൽ വരെ മുഖ്യമന്ത്രി ഇന്ന് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതെന്ത് ധൈര്യത്തിന്റെ പുറത്താണ് എന്നുള്ളതാണ്. കാരണം സത്യമല്ല ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ പുറത്തു വന്ന് നിൽക്കുന്നു, പക്ഷെ ഇങ്ങനെ കണ്ണടച്ച് നിഷേധിക്കുകയാണ്. ആ ഒരു ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ? Pathetic situation for the honorable chief minister for coming. They are not kids. ഈ കേട്ടോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നവരൊന്നും കൊച്ചു കുഞ്ഞുങ്ങളല്ല. ഈ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇത്രയും പച്ചക്കള്ളം ഒരു വേദിയിലോ സദസ്സിലോ അല്ലെങ്കിൽ നിയമസഭയിലോ വന്ന് പറയുമ്പോ എന്തൊരു നാണക്കേടാണ് അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ നമ്മളെല്ലാം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ പമ്പര വിഡ്ഢികളായിട്ടാണ് കണക്കാക്കുന്നത് പിണറായി വിജയൻ എന്നുള്ളതാണല്ലേ? സ്വപ്ന, എന്താണ്? അല്ല, ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയൊക്കെ പമ്പര വിഡ്ഢികളായി കണക്കാക്കുന്നു മുഖ്യമന്ത്രി, അത്തരത്തിലാണ് ഇങ്ങനെ നിഷേധിക്കുന്നത് കാര്യങ്ങൾ? ഞാൻ പറയല്ലേ, ഐ ആം ചാലഞ്ചിങ് ഹിം ആൻഡ് ഹിസ് ഫാമിലി, ലെറ്റ് ദം റിലീസ് ദി സിസിടിവി ഫുട്ടേജസ് അഗൈൻസ്റ്റ് ദി ഡേറ്റ് ദാറ്റ് ഐ വിൽ റിലീസ് ആൻഡ് പ്രൂവ് ദാറ്റ് ഐ ഡിഡ് മീറ്റ് ഹിം 101. എത്രയോ ദിവസം ഞാനും മുഖ്യമന്ത്രി ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ക്ലബ് ഹൗസിൽ. ഈ ഡേറ്റുകളും ഒക്കെ സമയമൊക്കെ പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ളതാണല്ലേ മുഖ്യമന്ത്രിയുമായി മുഖാമുഖം നടത്തിയ സംഭാഷണത്തിൽ? 100% എഴുതി കൊടുത്ത പേപ്പർ വന്ന് വായിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല, പോവാതെ നേരായ രീതിയിൽ നേർക്ക് നേർ, ഇല്ലെങ്കിൽ ഒരു കേസെങ്കിലും എന്റെ പേരിൽ കൊടുത്ത് എന്നെ ജയിലിലാക്കൂ. ഓക്കെ ഓക്കെ, കാരണം ഇത് ഈ പറയുന്നത് തീരെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഈ നിഷേധിക്കുന്നതിനപ്പുറം എന്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ ആ കുറച്ച് സമയത്തേക്ക് കുറെ കള്ളം പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ ലോ ക്ലാസ് പൊളിറ്റീഷ്യൻസ് ഇറങ്ങും ചർച്ചയ്ക്കെന്നും പറഞ്ഞിട്ട്, ആൻഡ് ഐ തിങ്ക് ദേ ആർ സക്സസ്ഫുൾ. ബട്ട് മനുഷ്യര്, കേരളത്തിലുള്ള മനുഷ്യർക്ക് വിവരം ഉണ്ടെങ്കിൽ ഐ എം 100% ഷുവർ ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ ട്രൂത്ത്. അതെ, ഈ ക്യാപ്സൂളുകളൊക്കെ ഇറങ്ങും, ഇപ്പൊ ഈ ചർച്ചയുടെ കാര്യം പറഞ്ഞോളൂ, ഞാൻ ഇടപെടുന്നില്ല, പറഞ്ഞോളൂ. ലെറ്റ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ റിട്രാക്ട് ഹിസ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ലെറ്റ് ഹിം പ്രൂവ് ദാറ്റ് ഹി നോസ് മീ ആൻഡ് വി ഹാവ് മെറ്റ്.
ഓക്കെ സ്വപ്ന, ഒരു ഒരു കാര്യം കൂടി, കാരണം ഈ ചർച്ചയിലൊക്കെ വന്നിരുന്നതുകൊണ്ട് ഈ പാനലിസ്റ്റുകളൊക്കെ ഇവരുടെ വക്താക്കളൊക്കെ വന്നിരുന്ന ക്യാപ്സൂളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഇന്നാരല്ല ചാറ്റ് ചെയ്ത മറ്റൊരാളാണ്, അല്ലെ വീട്ടിലിരുന്ന ഭാര്യയാണ് ചാറ്റ് ചെയ്യുന്നൊക്കെ ക്യാപ്സൂളുകൾ ഒക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ കൃത്യമായ തെളിവുകൾ നിരത്തി പറയുമ്പോൾ സ്വപ്ന പറയുന്നവരാണ് ഒരു പക്ഷേ ഒരു അഭിമാനക്ഷതമൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിയമ നടപടിയിലേക്കൊക്കെ മുഖ്യമന്ത്രിക്ക് കടക്കാവുന്നതാണ് അല്ലേ ഇങ്ങനെ തീർത്തും നിഷേധിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇതിലെല്ലാം കാര്യമുണ്ട് എന്നുള്ളതാണ് താങ്കൾ ഈ മുഖാമുഖം നടത്തിയ ചർച്ച ആ ദിവസങ്ങളുടെ ഡേറ്റുകൾ വരെ പുറത്തുവിടാൻ താങ്കൾ തയ്യാറാണ് എന്നുള്ളതാണ്. ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലട്ടെ, അതല്ലെങ്കിൽ അവരെ തെളിയിക്കട്ടെ അവർ പറയുന്നതാണ് സത്യമെന്ന്. പിന്നെ ഈ പറഞ്ഞ ഈ ചർച്ചയിലെ പാനലിൽ വന്നിരിക്കുന്നവരെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കണത്? അവർക്ക് അവരുടെ സ്വന്തം കിച്ചണിലോ സ്വന്തം വീട്ടിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ വലിയ വലിയ നേതാക്കന്മാർക്ക് കഞ്ഞിമുക്കി ഡ്രസ് ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നാലായി വന്നില്ലെങ്കിലായി, സ്വന്തം വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ യോഗ്യതയുണ്ട്? അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. അത് അത് എന്റെ ലിസ്റ്റിലുള്ളതേ അല്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് നേർക്ക് നേർ സ്വപ്ന ഒറ്റ കാര്യം കൂടി, സ്വപ്ന ഒറ്റ കാര്യം കൂടി, കാരണം ഈ ഇത്രയും വിവരങ്ങൾ കൃത്യമായി പുറത്തു പറയുന്നുണ്ട്. ഇഡിയുടെ അന്വേഷണം എന്തായാലും ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത്. ഒരു പക്ഷേ അന്വേഷണം ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണോ താങ്കൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇനി അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഉള്ളവരാണല്ലോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതിന് തെളിവുകൾ ഉൾപ്പെടെ താങ്കളുടെ കയ്യിലുമുണ്ട്, എന്തെങ്കിലും തരത്തിൽ ജീവന ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാളുകളിലൊക്കെ? ഫേമസ് ഗുണ്ടയാണെന്നുള്ളതാണ്, പൊളിറ്റിക്കൽ ഗുണ്ടയാണെന്നുള്ളതാണ് പുള്ളിക്കാൻ അടക്കം അവകാശപ്പെടുന്നത്. എന്റേതായ സൈഡ് എഫക്ട്സ് എനിക്കുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി സ്വപ്ന ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.